ഈ വർഷത്തെ കെ പി എൽ ഫൈനലിൽ എത്തിയിട്ടുള്ളത് സാറ്റ് തിരൂരും കേരള യുണൈറ്റഡ് എഫ് സിയാണ്. സാറ്റ് തിരൂരിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 4-5 വർഷക്കാലമായി സെമി ഫൈനലിൽ എത്തി നിരാശരായി മടങ്ങിയ ഒരു ടീം എന്നുള്ള രീതിയിൽ വളരെ ആവേശോജ്വലമായിട്ടുള്ളൊരു സെമി ഫൈനലിലൂടെയാണ് അവർ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് കേരള യുണൈറ്റഡും ഇതിനു മുമ്പ് ഫൈനലിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു തരത്തിലേക്ക് അവരും വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വാശിയേറിയ മത്സരം തീർച്ചയായിട്ടും ഇന്നിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് കണ്ണൂർ ജവഹർ സ്റ്റേഡിയം ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഗാലറിക്ക് മുമ്പ് നമ്മൾ കേരള പ്രീമിയർ ലീഗിൻ്റെ ഫൈനലിന് മാമാങ്കത്തിന് തുടക്കം കുറിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയിരിക്കെ കളിക്കാരിൽ നിന്നും ടീം മാനേജ്മെൻറ്റിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വർഷത്തെ ലീഗിന് മറ്റുള്ള വർഷത്തേക്കാളെയും കുറച്ചുകൂടി എനർജി അവർക്ക് കിട്ടുന്നുണ്ട്. കാരണം ജനപങ്കാളിത്തവും അവർക്ക് കിട്ടുന്ന റെസ്പോൺസും ഫ്ലഡ് ലൈറ്റ് അടക്കമുള്ള സംവിധാനത്തിൽ കളിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകത. അപ്പോൾ തീർച്ചയായിട്ടും കേരള ഫുട്ബോൾ അസോസിയേഷൻ വരും കാലങ്ങളിൽ ഇതിനേലും കുറച്ചുകൂടി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഘട്ടംഘട്ടമായി നമ്മൾ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കേരള പ്രീമിയർ ലീഗിനെ എത്തിക്കുക എന്നുള്ളത് ഇതിലൂടെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടെയാണ് എൻ്റെ ഒരു ഉത്തരവാദിത്വം.